ലോകത്തെ കോവിഡ് മഹാമാരി മാരകമായി വ്യാപിച്ചതോടെ പല പുതിയ ശീലങ്ങളും മിക്കവർക്കും ഉണ്ടായി. വീടിന് പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുക, മണിക്കൂറുകൾ ഇടവിട്ട് കൈകൾ സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ്. 2019 ലോകത്ത് കോവിഡ് പിടിപെട്ട് 4 വർഷങ്ങൾ പിന്നിടുമ്പോഴും പലരും സുരക്ഷയെ മുൻനിർത്തി ഈ ശീലങ്ങൾ പിന്തുടരുന്ന പതിവ് കാണാറുണ്ട്. കോവിഡ് രൂക്ഷമായ കാലത്ത് ഹാൻഡ് സാനിറ്റൈസറുകൾ ആവശ്യ വസ്തുക്കളിലൊന്നായിരുന്നു. കൊറോണ വൈറസിനെതിരെ പോരാടാനും ജീവൻ രക്ഷിക്കാനുമുള്ള ഉപകരണമായി ഇത് മാറുകയായിരുന്നു. ഹാൻഡ് സാനിറ്റൈസറുകളുടെ ഉപയോഗത്തിലും വിൽപ്പനയിലും പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം പ്രകടമായിരുന്നു. ഇന്ന് കോവിഡ് ഭീതി കുറഞ്ഞു എങ്കിലും ഇടയ്ക്കിടെ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്ന ശീലം അവശേഷിക്കുകയാണ്. കൂടുതൽ പേര് മാസ്ക് ധരിച്ചില്ലെങ്കിലും സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്ന ശീലം പതിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പഠന റിപ്പോർട്ടാണ് ഈ അടുത്തിടെ പുറത്തുവന്നത്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. നിരന്തരമായി സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്നതിന് ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നാണ് പഠനങ്ങളിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും സാനിറ്റൈസറുകളെ കൂടാതെ മൗത്ത് വാഷ്, ടൂത്ത്പേസ്റ്റ്, റൂം സ്പ്രേ തുടങ്ങിയവ നിരന്തരമായി ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് പഠനത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഒഹായോയിലെ കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിലെ ചില ഗവേഷകരാണ് ഈ പഠനം നടത്തിയത്. മോളിക്കുലാർ ബയോളജിസ്റ്റായ എറിൻ ഖോനും അവരുടെ സഹായികളുമാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. പല സാമ്പിളുകളിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും 1823 പരം വിഷവസ്തുക്കളുടെ സാന്നിധ്യമാണ് സംഘം കണ്ടെത്തിയത്. 2 തരത്തിലുള്ള രാസവസ്തുക്കളുടെ അംശമാണ് കണ്ടെത്തിയത്. ഇവ രണ്ടും തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. സാധാരണ ഗാർഹിക അണുനാശിനികൾ, ഫർണിച്ചറുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ തലച്ചോറിന്റെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നുവെന്ന് മനുഷ്യകോശങ്ങളുടെ എലികളുടെയും അടിസ്ഥാനത്തിലാക്കിയുള്ള പുതിയ പഠനം കണ്ടെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് തലച്ചോറിന്റെ വളർച്ചയുടെ സുപ്രധാന ഘട്ടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. തലച്ചോറിൽ നിന്നും പോകുന്ന സിഗ്നലുകളെ ശരിയായ രീതിയിൽ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നത് ഈ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനം മൂലമാണ്. ഇത് അൾഷിമേഴ്സ് പോലുള്ള ഗുരുതര മറവി രോഗങ്ങൾക്കും ഒടുവിൽ മരണത്തിനും കാരണമാക്കുന്നു. 1823 സംയുക്തങ്ങൾ പരിശോധന നടത്തിയപ്പോൾ ഈ രാസവസ്തുക്കൾ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന മസ്തിഷ്ക കോശങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഒലിഗോഡെൻഡ്രോസൈറ്റസുകൾ വളർച്ചയെ തടയുകയോ അല്ലെങ്കിൽ അവയെ നശിപ്പിക്കാൻ തുടങ്ങുകയോ ചെയ്യുന്നു എന്നാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയത്. നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന കോശമാണ് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ. ഇവ മസ്തിഷ്ക സിഗ്നലുകൾ വേഗതയിൽ നീങ്ങുന്നു എന്ന് ഉറപ്പാക്കുന്നു. ഇതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലുള്ള മറ്റ് നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. ഗവേഷണത്തിൽ തിരിച്ചറിഞ്ഞ കോട്ടേണറി രാസവസ്തുക്കൾ ചർമ്മത്തിലൂടെ തലച്ചോറിലെത്തുന്നു. കീടനാശിനി സ്പ്രേകളിലും വൈപ്പുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ടൂത്ത്പേസ്റ്റ്, മൗത്ത് വാഷ് എന്നിവയിൽ ബാക്ടീരിയകളെയെല്ലാം വൈറസുകളെയും നശിപ്പിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഉപയോക്താക്കൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ രാസവസ്തുക്കൾ കഴിക്കുകയോ ശ്വസിക്കുകയോ ചെയ്യാം. തിരിച്ചറിഞ്ഞ മറ്റൊരു രാസവസ്തു ഓർഗനോഫോസ്ഫേറ്റുകളാണ്. ഈ രാസവസ്തുക്കൾ സാധാരണയായി തുണിത്തരങ്ങൾ, പശകൾ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചറുകൾ തുടങ്ങിയ വീട്ടുപകരണങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നു. കൊഴുപ്പുമായി ലയിക്കുന്നതിനാൽ ഓർഗനോഫോസ്ഫേറ്റുകൾ നിങ്ങളുടെ ചർമ്മത്തിലൂടെ തലച്ചോറിലെത്തുന്നു. ഗവേഷണത്തിൽ ഓർഗനോഫോസ്ഫേറ്റ് രാസവസ്തുക്കൾ എലികളിൽ പ്രയോഗിച്ചു. ഇതിനുശേഷം അവയുടെ തലച്ചോറിലെ കോശങ്ങളിലെ ഈ രാസവസ്തുവിന്റെ അളവ് പരിശോധിച്ചു. ഇവ മസ്തിഷ്ക കോശങ്ങളിൽ എത്തിയതായി ഗവേഷകർ കണ്ടെത്തി. സെറ്റിൽ പെരിഡിനെയും ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ഒരു തരം കോറിനറി സംയുക്തത്തിന്റെ 10 ഡോസുകൾ ദിവസേന നൽകിയതിന് ശേഷം എലിയുടെ തലച്ചോറിൽ ഒലിഗോഡെൻഡ്രോസൈറ്റുകളുടെ എണ്ണം കുറവാണെന്നും കണ്ടെത്തി. മസ്തിഷ്ക വികസനത്തിന്റെ പ്രധാന കാലഘട്ടത്തിലാണ് ഇത് നൽകിയതും.